ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പായ്ക്കറ്റ് അരിപ്പൊടി, പത്തിരിപ്പൊടി ഇടിയപ്പം, അതിൻ്റെ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാനൊരു ചെരുവം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഇട്ടു. വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു അരസ്പൂൺ ഉപ്പിട്ടുവാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇതിലേക്ക് തന്നെ. അപ്പൊ ഞാൻ ഒരു ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ തിളച്ചിട്ടേ. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ അരിപ്പൊടി വെള്ളത്തിൽ കടന്ന് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഞാനൊരു 5 മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചപ്പാത്തി വരത്തുന്ന ഒരു ഇതെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറിയിട്ടുണ്ട്. അരിപ്പൊടി ഇങ്ങനെ കൈട്ട് എന്നിട്ട് വേണം ഇതാക്കാന്. ഞാനിതിങ്ങനെ ഒരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇത് നമുക്കൊന്ന് നമ്മുടെ ഈ ചപ്പാത്തി പരത്തുന്നത് വെച്ചൊന്ന് പരത്തി എടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് പതുക്കെ ആക്കി എടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്തുമില്ല, എന്നാൽ നമുക്കൊരു മുറുക്കം വേണം ഇത് പരത്തുമ്പോഴേക്കും. നമുക്കിപ്പൊ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാനിത് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കത്തി വെച്ചിട്ട് നമുക്ക് അതിനിപ്പറായിട്ട് ഇതിന്റെ അരികൊന്നും ഷേപ്പ് ആക്കി കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ഒന്ന് ഇങ്ങനെ Thank you.
ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതേലും ഷേപ്പിലൊക്കെ ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അടുത്തത് നമ്മളിങ്ങനെ പരത്തി എടുക്കുവാണ്. ഇപ്പൊ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ പരത്തി എടുക്കാം, ചപ്പാത്തി പരത്തുന്ന പോലെ. അടുത്തത് ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇങ്ങനെ ഒന്ന് പീസാക്കിയതിന് ശേഷമാണ് നമുക്ക് പീസാക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് കണ്ട ഞാൻ എല്ലാം ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഏതേലും ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കിയെടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാനിപ്പം പല ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇപ്പൊ ഈ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. പല ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല. നമുക്കിങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പം ദേണ്ട, ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ പല ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് എടുക്കാവുന്നതാണ്. ഞാനൊരു ചീരച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വറക്കാൻ ഉള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണയൊന്ന് ചൂടാകട്ടെ. അപ്പൊ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇത് നല്ല കയ്യിലിട്ട് കരിയാതെ ആക്കിയെടുക്കണം. അപ്പൊ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കണം. എന്നാ കരിയാനും പാടില്ല. അപ്പൊ നമ്മുടെ ഇത് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കാവുന്നതാണ്.
നമുക്ക് അടുത്ത ലെയറും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈലിട്ട് തന്നെയാണ്. അപ്പൊ അടുത്ത ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പൊ അടുത്തത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എണ്ണയ്ക്കകത്തേക്ക്. എല്ലാ സ്ഥലവും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോ നമ്മുടെ നല്ല ഇത് കണ്ടില്ലേ, നല്ല കരി കരാന്നിരിക്കുന്ന കടിച്ച നല്ല ഒച്ച കേക്കുക, നല്ല ഇത് ആയി, നല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ പല ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പൊ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡിന്നിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ചാല് കുറെ നാള് തണുക്കാതിരിക്കും. നമുക്ക് കാപ്പിയിലൂടെ ഒക്കെ കുടിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പൊ നമുക്കിത് അരിപ്പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.